മീനി ഈസ് വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഏത്തയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറന്നു പോകരുത്, ഒരുപാട് പേര് ലൈക്ക് അടിക്കാനായിട്ട് മടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ മടിയൊക്കെ മാറ്റിട്ട് എല്ലാവരും ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോഴത്തേ നമുക്ക് രണ്ട് ഏത്തക്കയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ട്, അതായത് നന്നായിട്ട് അത്യാവശ്യത്തെ ഇതുപോലെ കറുപ്പൊക്കെ അടിച്ചിട്ടുള്ള രീതിയിലുള്ള ഏത്തക്കയാണ് നമുക്ക് അപ്പോൾ ഇതിന് വേണ്ടത്. ബാക്കി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോഴത്തേ നമ്മുടെ ഈ ഒരു ഏത്തക്ക നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊന്ന് തൊലിച്ച് എടുക്കാം. അപ്പോഴത്തേ ഞാൻ രണ്ടും ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നമുക്കിങ്ങനെ സാധാരണ ഒന്ന് ഞാൻ രണ്ട് ഷേപ്പിലാണ് കേട്ടോ അതിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ആദ്യത്തെ ഞാൻ ഇതേപോലെ ഒരു വട്ടത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ വട്ടത്തിൽ ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് അരിപ്പൊടിയുണ്ട്, അത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ലേശം അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കുറച്ച് പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2, 3 നമ്മുടെ ഏത്തക്കയുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് അതൊന്ന് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം അളവിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കുറേശ്ശെ നമുക്കത് ലൂസാക്കിയിട്ട് ആ ബാറ്റർ എടുക്കണം. നമുക്ക് ആ ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ടത്. അതാണ് കേട്ടോ ഞാനിപ്പം കുറച്ചും കൂടെ ഒന്ന് ഇതാക്കുന്നത്. ഇപ്പം ഈ ഒരു കുപ്പിക്ക് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ വേണ്ടൊരു 1.5 ഗ്ലാസ്സിനകത്ത് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിത് കണ്ടോ ഞാനത് കുറച്ച് അധികമുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഞാനിനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക ഒരു 4-5 ഏലക്ക ഞാൻ ചതച്ച് അതിൻ്റെ തോട് മാറ്റിട്ട് അതിന് കുരു മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതേപോലെ ഇടിച്ചിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാമേ. ഇതേ നമ്മളത് നല്ല ഫൈനായിട്ട് ഇതേ ഒട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതേ ഒരു ബാറ്റർ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂറിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ബാറ്റർ ഒഴിച്ച് ഇതേപോലെ ഇട്ട് നോക്കിയപ്പം അതേ കണ്ടോ പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ ഞാൻ തീ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ ബാറ്ററിലേക്ക് ഇനിയിപ്പോൾ ഇതേ നമുക്ക് ഇതേപോലെ ഓരോ പഴം ഇതേപോലെ മുക്കി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുക്കി മുക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം 4-5 എണ്ണം ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തിരിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പഴം വേവത്തില്ല, മാവ് മാത്രം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പഴവും വേവണം, അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലേ ഇതിങ്ങനെ അനങ്ങി വരത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് മാവിങ്ങനെ അതിലകത്ത് ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പഴംപൊരിയൊക്കെ ഈ ചിലർക്ക് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ഇഷ്ടമായിരിക്കത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് പഴമൊന്നും ഇല്ല, ഇപ്പോൾ 2 പഴമൊക്കെ ഇരിപ്പുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്ന് ഇതേപോലെ കോരി കോരി എടുക്കാം.
ഞാൻ ഇതേപോലെ ഒരു ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോന്നും എല്ലാം അതിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇനി ആ നീളത്തോളം നമ്മൾ കട്ട് ചെയ്തല്ലോ, നീളത്തോളം കട്ട് ചെയ്ത കഴിയും കൂടെ നമുക്ക് അതേപോലെ ഇട്ട് കൊടുക്കാം. കൈ ഒന്ന് പൊള്ളി. മൂന്നാമത്തെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ക്യാമറയിലോട്ട് നോക്കിയതാണ്, എണ്ണ തെറിച്ച് ഒരു സമയത്ത് എൻ്റെ കയ്യിലേക്ക് വീണു. ഞാനത് ഇടുന്ന സമയത്ത് ഒന്ന് ക്യാമറയിൽ നോക്കി, ഞാൻ ക്യാമറ ഓണാക്കിയിട്ടാണോ ഉള്ളതെന്ന്. ആ സമയത്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ ചെറിയ രീതിയിൽ കയ്യിലൊന്ന് എണ്ണ തെറിച്ച് ചെറുതായിട്ടൊന്ന് പൊള്ളിയുള്ളൂ. അതൊക്കെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൈ പൊള്ളി എടുക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മൾ ഒന്ന് കുക്ക് ചെയ്യുന്ന ശ്രദ്ധ, ഒന്ന് ക്യാമറ ഓണാണോ എന്നുള്ള ശ്രദ്ധയൊക്കെ നോക്കുമ്പം അങ്ങനെ ആവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമം വരുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ, അതായത് എൻ്റെ ഈ ഒരു വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡ് തിരിഞ്ഞ്, അതായത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് അത്ര സൈഡായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് ഇതേപോലെ നമുക്ക് തിരിച്ചിട്ടിട്ട് ആ പരുവാകുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ചുറ്റെടുത്തിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പം നിങ്ങൾക്ക് കണ്ടതിൽ നിന്ന് തന്നെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവല്ലേ. ഇപ്പം ഏത്തയ്ക്ക അപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഈ കുഞ്ഞ് രീതിയിൽ ചിലപ്പോൾ ആരും ചെയ്തിട്ടുണ്ടാവത്തില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പം ബാക്കി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം ഞാനത് എന്തായാലും ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തെ നമ്മൾ നീളത്തിലുള്ള പഴവും അതുപോലെ കുറുകയായിട്ട് കുഞ്ഞായിട്ട് കട്ടിയിട്ടുള്ള പഴമൊക്കെ ആയിട്ടുള്ള പഴംപൊരി ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പഴമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഒന്നോ രണ്ടോ ചെറിയ പഴം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ രീതിയിലും വലിയ രീതിയിലുമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പഴംപൊരിയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ലൈക്ക് അടിക്കാൻ മടിച്ചിരിക്കുന്നവരൊക്കെ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.